Hi, good morning all. Welcome back to my channel, ORMAKALILE OLAPPEEPPI. Simple breakfast technique for bachelors and all. Simple breakfast. Anyway, the ingredients are Rava, Vellam, അതിനാദ്യമായി നമ്മൾ ആവശ്യമുള്ള റവ എടുക്കുക. നമ്മളിവിടെ നാല് പേരാണ്. നാല് പേർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്നത് 1/4 കിലോ റവയാണ്. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മളൊരു 1/4 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് പോലെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് റവ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. റവ ഇപ്പൊ നമ്മള് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതിലിപ്പോ നമ്മള് മുട്ട പൊട്ടിച്ചൊഴിക്കും. പക്ഷെ കുറച്ച് വെള്ളം കുറവുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് അത്യാവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് റവ എന്താ മുങ്ങിക്കിടക്കുന്ന പോലെ കുറച്ച് വെള്ളം വേണം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വെള്ളം നന്നായിട്ട് ഒഴിച്ച ശേഷം നന്നായിട്ട് അത് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് റവ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കൈകൊണ്ട് മിക്സ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലെൻഡർ കൊണ്ട് എന്ത് വേണമെങ്കിലും കൊണ്ട് മിക്സ് ചെയ്യുക കേട്ടോ. നമ്മൾ റെസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന റവ ഇപ്പൊ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അതൊന്നുകൂടെ ഫൈൻ ആവാൻ വേണ്ടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ക്രഷ് ചെയ്യാം. ഇതിലിപ്പോ കുറച്ച് വെള്ളം കുറവുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് ഫൈൻ ആവാൻ വേണ്ടിട്ട് നന്നായിട്ട് മിക്സിയുടെ ക്രഷ് ചെയ്യുമ്പോഴത്തേക്കൊന്ന് ഫൈൻ ആവാൻ വേണ്ടിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ജാറിലേക്ക് മാറ്റിയ ശേഷം നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ മാവ് ഇപ്പൊ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. കറങ്ങി നമ്മൾ മറ്റേ അപ്പത്തിനേക്ക് മാവ് പോലെ ശരിക്കും ഇതായിരിക്കണം കേട്ടോ. കണ്ടോ, നമുക്കിനി ഇത് ചുട്ടെടുക്കാം. ഓക്കെ, അതിനായി നമ്മളിപ്പോ പാൻ വെച്ചിട്ടുണ്ട്. ചൂടാവാൻ വേണ്ടി വെയ്, പാൻ നല്ലപോലെ ചൂടായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലപോലെ ചുറ്റിച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ ചുറ്റിച്ചെടുത്ത ശേഷം അടച്ചു വെക്കാം കേട്ടോ. വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാവേ. നമ്മളിപ്പോ ഏകദേശം റെഡി ഉണ്ടാവും. നമുക്ക് നോക്കാം. ഇതാ ഏകദേശം നമ്മുടെ അപ്പം ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. നേരെ നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. നമ്മുടെ അപ്പങ്ങളെല്ലാം ചുട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. നല്ല സോഫ്റ്റ് ആണ്. നമുക്ക് എന്താ പറയാ, നല്ല സോഫ്റ്റ് ആയിട്ട്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ വീഡിയോയിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.